എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ ആവഞ്ചേഴ്സ് എൻ ഗെയിം. എൻ്റെ പോലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നൊരു പടം തന്നെ പറയണം. അല്ലെങ്കിൽ എമോഷൻസ്, ആക്ഷൻസ്, ഗൂസ് മംസ് എല്ലാം കൂടി അങ്ങോട്ട് അടിച്ച് കലക്കി നമ്മുടെ റിസർവ് ഈ ഒരു പടം നമ്മുടെ കയ്യിലേക്കും തന്നു. ടൂർ പോയിട്ട് വന്ന ആ ഒരു ഫീലാണ് എൻ്റെ തൊണ്ടയ്ക്ക് ഉണ്ടായിരുന്നത്. മിക്കവർക്ക് അത് തന്നെയായിരിക്കും ഫീൽ കാണുന്നത്. കാരണം വെച്ചാൽ അത്ര നേരം നമ്മൾ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, 3 മണിക്കൂറോളം തിയേറ്ററിനകത്ത് ഇരുന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു. അത് പ്രത്യേകിച്ച് അവസാനത്തെ ഒരു 30 മിനിറ്റ് ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ടല്ലോ, ഞാൻ എന്തിനാണ് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞിട്ട് ആലോചിപ്പിക്കാൻ വിളിച്ചു. കാരണം വെച്ചാൽ ഞാൻ സീറ്റിലേ ഇരുന്നില്ല, ഫുൾ ടൈം ആ സ്റ്റാൻഡിങ് ഒബേഷൻ കൊടുത്ത് ക്ലാപ്പ് അടിച്ചോണ്ടിരുന്നു. എൻ്റെ പിന്നെ അതൊക്കെ ഒരിക്കലും എനിക്ക് മറക്കാണ്ട് വരുന്നില്ല. സിപ്പം എന്നിട്ട് ഈ ഒരു എൻ ഗെയിം മൂവിലുണ്ടായിരുന്നു കുറച്ച് ഡെലീറ്റഡ് സീൻസ്, കുറച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ഡെലീറ്റഡ് സീൻസ് ഏതൊക്കെയുള്ള കാര്യം ഡിസ്കസ് ചെയ്തേക്കാം. സോ ഒരുപാട് ഡെലീറ്റഡ് സീൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മുടെ മാറൽ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെ നിങ്ങളിപ്പോൾ കണ്ട് കേട്ടൊക്കെ മടുത്തുകയാണ് ആ ഡെലീറ്റഡ് സീൻസൊക്കെ. സോ അതെന്തായാലും നമ്മളിപ്പം ജസ്റ്റ് ടച്ച് ചെയ്യുന്നില്ല. സോ ഇപ്പം എന്തായാലും നമുക്ക് റിസർവ് ബ്രദേഴ്സ് വേണ്ടെന്ന് വെച്ചാൽ കുറച്ച് സ്ക്രിപ്റ്റ് ഐഡിയസും വരും. ഓക്കെ സൂപ്പർ. ഫസ്റ്റ് നമുക്ക് അവഞ്ചേഴ്സ് എൻഗെയിമിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്നാണ് തുടങ്ങാം. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ, അങ്ങനത്തെ ഒരു സീനേ ഇല്ലല്ലോടാ. സോ നീ എന്തോടാ പറയുന്നത് നിങ്ങൾ ചോദിക്കുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വെക്കണം എന്ന് പറഞ്ഞിട്ട് റിസർവ് ബ്രദേഴ്സിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വെക്കാത്തതിനാണ് എനിക്കും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇൻഫിനിറ്റ് സാഗയുടെ ഒരു എൻഡ് ആയിട്ട് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ചെങ്കിൽ തീർക്കട്ടെ, അതെല്ലാം നല്ലൊരു കാര്യം. അതിനോടൊപ്പം തന്നെ ആണെന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റേക്ക് നമ്മുടെ 6 സൂപ്പർ ഹീറോസിൻ്റെ സൈനിങ് ഓഫ് സീക്വൻസ് ഉണ്ട്. പൊന്നു മുന്നേ ഈ സീനൊക്കെ മറക്കാനായിട്ട് പറ്റുമ്പോൾ ഒരിക്കലുമില്ല. അങ്ങനെ ഇരുന്ന് എന്നാലും പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പോലും കാണിക്കാണ്ട് വിട്ടല്ലോടാ എന്ന് പറയുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും റിസർവ് ബ്രദേഴ്സിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വാണ്ട വിഷൻ്റെ ബോഡി അന്വേഷിച്ച് പോകുന്ന പുറത്തും ഒരു സീക്വൻസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാണ്ട വിഷ് നമ്മൾ കണ്ടില്ലായിരുന്നു. നമ്മുടെ വാണ്ടാണെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് വിഷൻ്റെ ബോഡി അന്വേഷിച്ച് പോകുന്ന ഒരു സീക്വൻസ് അല്ലേ. സോ ഇതേപോലത്തെ സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ എൻ ഗെയിമിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വെക്കണം എന്ന് പറയുന്നത് റിസർവ് ബ്രദേഴ്സ് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ 8 വർഷം ചെയ്യാനായിട്ട് ഒരു എൻഡായിട്ട് വരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് ബാക്കിയും കൂടി ഉണ്ടല്ലോ ഇനിയിപ്പോൾ എപ്പോഴാണ് വരാനായിട്ട് പോകുന്ന പറഞ്ഞിട്ട് ആ ഒരു കാത്തിരിപ്പ്, ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വെക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് റിസർവ് ബ്രദേഴ്സ് ഈ സീൻ ഡെലിറ്റ് ചെയ്ത് കളഞ്ഞിരുന്നത്. സോ ഈ സീൻ ഡെലിറ്റ് ചെയ്തത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം വെച്ചാൽ നമുക്കൊരു ഒരു എൻഡിങ് ഫീല് കിട്ടുമല്ലോ. സോ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഇല്ലാത്തത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വാണ്ട എന്നിട്ട് ഇൻഫിനിറ്റി വാറിലെന്നുണ്ടെങ്കിൽ ഡസ്റ്റ് ആയിട്ട് പോകുന്നവരാണ് കാണിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിസർവ് ബ്രദേഴ്സ് വരുന്ന പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാണ്ട ഡസ്റ്റ് ആയിട്ട് പോകാണ്ടിരുന്നിട്ട് എൻ ഗെയിമിലോട്ട് നമ്മുടെ വാണ്ടയെ കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാനാണ് ഉണ്ടായിരുന്നത്. അതായത് സ്റ്റോൺസ് ഒക്കെ എടുക്കാനായിട്ട് പോകുന്ന ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റോക്കറ്റുമായിട്ട് നമ്മുടെ വാണ്ടയ്ക്ക് ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് വരുന്ന പോലും, അതിനോട് പിന്നെ അവർക്ക് രണ്ടുപേർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു കോമഡി ആയിട്ടുള്ള ഒരുപാട് സീൻസ് ഒക്കെ അവർ അത് ഫ്രണ്ട്ഷിപ്പ് രീതിയിലേക്ക് ഭയങ്കര കോമഡി ആയിട്ട് ഒരുപാട് സീൻസ് ഒക്കെ കാണിക്കാനായിട്ട് നമ്മുടെ റിസർവ് ബ്രദേഴ്സിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ യാ അതെന്തായാലും നമ്മുടെ വാണ്ട പോയിട്ട് വരുമ്പം ആ ഒരു എമോഷന് താനോസിനെ കയറി അങ്ങോട്ട് അടിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അതായത് ഫ്രഷ് ആയിട്ട് തന്നെ ഇപ്പോൾ വിഷനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സോ അതേ റേഞ്ചോടെ തിരിച്ച് വന്ന് നമ്മുടെ താനോസിനെ തൂക്കി പിറക്കി അടിക്കുമ്പോൾ നമ്മുടെ വാണ്ടയുടെ ആ ഒരു പവർ ഉണ്ടല്ലോ, അതൊക്കെ കാണിക്കുന്ന സീനൊക്കെ വേറെ ലെവലല്ലേ. സോ ഡെലിറ്റ് നല്ലൊരു കാര്യം തന്നെ പറയാം. പിന്നീട് ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്ന ഡൗട്ട് ആയിരിക്കാം എന്തുകൊണ്ട് നമ്മുടെ ബ്ലാക്ക് പാന്തറിൻ്റെ ലവർ നാഗേ ഇൻഫിനിറ്റി വാറിൻ്റെ ഫൈനൽ ഫൈറ്റ് നടക്കുന്ന സമയത്തും, പിന്നെ അതിനോടൊപ്പം തന്നെ വക്കാണ്ടിലെ ഫൈനൽ ഫൈറ്റ് നടക്കുന്ന സമയത്തും, പിന്നീട് എന്നുള്ളൊരു എൻഗേമിൻ്റെ ഫൈനൽ ബാറ്റ് സീക്വൻസ് സമയത്തും എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള കാര്യം. സോ നാഗേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആക്ട്രസ് വേറെ ഏതൊരു പടത്തിൽ ബിസി ആയതുകൊണ്ടാണ് ഈ രണ്ട് പടങ്ങൾക്കും അഭിനയിക്കാനായിട്ട് പറ്റാത്തത്. അത് മാത്രമല്ല റിസർവ് ബ്രദേഴ്സ് എന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റി വാറും എൻഗേമും രണ്ടും കൂടി ഇങ്ങനെ മാറി മാറിയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു സമയത്ത് ഇൻഫിനിറ്റി വാറിൻ്റെ സീൻ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാരലായിട്ട് തന്നെ വേറൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എൻഗേമിൻ്റെ സീൻ കൂടി ഷൂട്ട് ചെയ്യും. സോ അങ്ങനെ മാറി മാറി ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരേ സമയത്ത് തന്നെ രണ്ട് സിനിമയുടെ ആ ഒരു ഷെഡ്യൂൾ വെക്കുന്ന ടൈമിലെന്നുണ്ടെങ്കിൽ നാക്കിയായിട്ട് അഭിനയിച്ച ആ ഒരു ആക്ട്രസ് എന്നുണ്ടെങ്കിൽ ടൈം കിട്ടില്ല അഭിനയിക്കാനായിട്ട്, വേറെ ഒരു സിനിമയിൽ ബിസി ആയിരുന്നു. പക്ഷേ എന്നാലും നാക്കിക്ക് ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു നമ്മുടെ റിസർവ് ബ്രദേഴ്സിന്. അതായത് ഫീമെയിൽ സൂപ്പർ ഹീറോസൊക്കെ ഇങ്ങനെ അസംബിൾ ആവുന്ന സീനില്ലയോ, സോ ഇവിടെ നമ്മുടെ നാക്കി കൂടി കാണിക്കാനാണ് റിസർവ് ബ്രദേഴ്സിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നത്. സോ നമ്മുടെ റിസർവ് ബ്രദേഴ്സിന് വേറൊരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു പ്ലാൻ എങ്ങനെ ആലോചിച്ചെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും ഈ ഒരു പ്ലാൻ മാറ്റി നല്ലൊരു കാര്യം തന്നെ പറയത്തുള്ളൂ. സംഭവം വെച്ചാൽ നമ്മുടെ നെബുല കാരണമാണല്ലോ ഇപ്പോൾ നമ്മുടെ താനോസ് ഇൻഫിനിറ്റി വാർ സ്നാപ്പ് ഇട്ടത്. അതായത് പീറ്റർ കുലിൻ ട്രിഗർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ പീറ്റർ കുലിൻ താനോസിന് കയറി അടിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ അയൺമാൻ ആ ഒരു ചാൻസ് മിസ്സായിപ്പോയത്, ഗോണറ്റ് ഊരുന്ന ചാൻസും. സോ അവിടെ വെച്ച് ഊരിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഡിലേ വന്നേനെ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചേനെ ഉറപ്പായിട്ടും. സോ അത് നമ്മുടെ നെബുല കാരണമാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നീട് എന്നുണ്ടെങ്കിൽ അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ ആണെന്നുണ്ട് നമ്മുടെ താനോസ് തിരിച്ച് വന്നതിൻ്റെ കാരണം, അതായത് 2014 താനോസ് തിരിച്ച് വന്നതിൻ്റെ കാരണം കൂടി നെബുലാണ്. സോ ഇങ്ങനെ നോക്കുന്ന ടൈമിൽ നെബുള നമ്മുടെ ടോണി സാർക്കിന് പകരം സ്നാപ്പ് ഇട്ട് താനോസിനെ കൊല്ലുന്ന രീതിയിലേക്ക് ഒരു ഷോട്ട് വെക്കാനായിട്ട് റിസർവ് ബ്രദേഴ്സിന് പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും മേഡം അതൊരു നല്ലൊരു കാര്യമല്ലേടാ, നമ്മൾ ടോണി സാർക്ക് ഇപ്പോൾ ജീവനുണ്ടായിരുന്നേ, നമ്മൾ ഒരുപാട് മൂവീസിലൊക്കെ അയൻമാനെ കണ്ടേനെ, നെബുള അല്ലേ അവൾ പോയാൽ പോട്ടെ, ഇപ്പോൾ അവൾ ആർക്ക് വേണം എന്നുള്ള കാര്യം നിങ്ങൾ വിചാരിക്കുമായിരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ റിസർവ് ബ്രദേഴ്സിനുണ്ടായിരുന്ന പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നെബുളെ സ്നാപ്പ് ചെയ്യിപ്പിക്കണം, അതിനോടൊപ്പം തന്നെ ടോണി സാർക്കിനെ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ കൂടെ സാക്രിഫൈസ് ചെയ്യിപ്പിക്കണം. ശരി, ഇതോന്നും മിക്കവാറും ടോണി സാർക്ക് സാക്രിഫൈസ് ചെയ്തുകൊണ്ടായിരിക്കും നെബുളയ്ക്ക് സ്റ്റോൺ കിട്ടുന്നത്. സോ ആ സ്റ്റോൺ ഉപയോഗിച്ചിട്ടായിരിക്കും നെബുള സ്നാപ്പ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു സീൻ കാണിക്കാനായിട്ടായിരിക്കും മേ ബി റിസർവ് ബ്രദേഴ്സിന് പ്ലാൻ ഉണ്ടായിരുന്നത്. അതായത് റിസർവ് ബ്രദേഴ്സിന് ചെറുതായിട്ട് ഒരു സിനോപ്സിസ് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ടോണി സാർക്ക് സാക്രിഫൈസ് ചെയ്യുന്ന സ്റ്റോൺസിന് വേണ്ടിയിട്ടും. സോ ആ സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടാണ് നെബുളാണെന്നുണ്ടെ സ്നാപ്പ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് ജസ്റ്റ് ഒരു സിനോപ്സിസ് ഇറക്കിയിട്ടുണ്ട് ഡെലിജസ് സീൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ. സോ ഈ അങ്ങനെ നോക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സീൻ വേണ്ട, ഇപ്പോൾ വെച്ച് തന്നെ അടിപൊളി ഇതല്ലേ പറയത്തുള്ളൂ. കാരണം വെച്ചാൽ നെബുള സ്നാപ്പ് ചെയ്യണം, അതിനോട് പിന്നെ ടോണി സാർക്ക് സാക്രിഫൈസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനൊരു ഒരു കണക്ഷൻ ഇല്ലാത്ത തന്നെ ആയിപ്പോകും. സോ ടോണി സാർക്ക് സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് നെബുളയ്ക്ക് സ്റ്റോൺ കിട്ടിയത്. സോ ടോണി സാർക്ക് കാരണം മാത്രമാണ് നെബുളയ്ക്ക് സ്റ്റോൺ കിട്ടിയത് എന്നുള്ള കാര്യം നമ്മളങ്ങോട്ട് വിചാരിക്കേണ്ടി തുടങ്ങും.
സോ ഒരു സിൻ ഡൽഹി നല്ലൊരു കാര്യം തന്നെ പറയാം. കാരണം വെച്ചാൽ നമ്മൾ ടോണി സാർക്ക് താനോസിന് അടുത്ത് നിന്ന് സ്റ്റോൺസ് മേടിച്ച ആയ മയൻമെൻ എന്ന് പറഞ്ഞ സ്നാപ്പ് ചെയ്യുന്ന സീൻ ഉണ്ടല്ലോ, എന്റെ പൊന്നും ഇതിനെക്കാട്ടിലും വേറെ സീൻ നമ്മുടെ രണ്ടു സ്നാപ്പ് ചെയ്താൽ വരുമോ? പിന്നെ ഇവിടെ താനോസിന്റെ ഹൽക്കിന്റെ ഒരു റീമാച്ച് പ്രതീക്ഷിച്ചു കൂടിയാണ് നമ്മൾ ഈ സിനിമ കണ്ടോണ്ടിരുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ ഹൽക്കിന് അവസാനം പ്രൊഫസർ ഹൽക്കായിട്ട് കൊണ്ടുവന്നിട്ട് താനോസുമായിട്ട് ഒരു ഫൈറ്റെങ്കിലും, അവസാനത്തെ ഫൈനൽ ബാറ്റിൽ ഒരു ഫൈറ്റ് എങ്കിലും ചെയ്യിപ്പിച്ചുകൂടായിരുന്നോ എന്നുള്ള ചോദ്യം ചോദിപ്പിക്കാനായിട്ട് വെച്ചു. പക്ഷേ ആ ചോദ്യത്തിനുള്ള ഉത്തരം വേണ്ട റൂസ പ്രസിഡന്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സംബന്ധിച്ചാലും നമ്മുടെ ഹൾക്കണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പഞ്ച് ചെയ്യുന്ന പോലെ നമ്മുടെ താനോസിന് ഒരു ഇടി ഇടിക്കുന്ന പോലത്തെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. സോ ഈ ഷോട്ട് വെക്കാൻ വേണ്ടത്. പക്ഷേ എന്തായാലും ഈ ഒരു കോൺസെപ്റ്റ് കാണുന്ന സമയത്ത് നമ്മുടെ പ്രൊഫസർ ഹൾക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഹൾക്കായിട്ടാണ് തോന്നുന്നത്. പക്ഷേ എന്തായാലും ഈ ഷോട്ട് വെക്കാൻ വേണ്ടത് ഇത് ജസ്റ്റ് നമ്മുടെ ഹൾക്ക് താനോസിന് ഒരു ഇടിയെങ്കിലും ഇടിക്കുന്ന പോലത്തെ ഒരു ഷോട്ട് കാണിച്ചിരുന്നെങ്കിലും ഹൾക്ക് ഫാൻസിന് കുറച്ച് സന്തോഷമായിരുന്നു തന്നെ, ഇൻക്ലൂഡിംഗ് മീ. പോട്ട് പോട്ട് വിട്ട് വിട്ട് വിട്ട്, ഇപ്പം എന്തായാലും ഹൾക്കും പോയി ഷീഹൾക്കും പോയി, എല്ലാം ഇപ്പോൾ വഴി കിടക്കുന്നത്, എന്തുവാണ് എന്താ. ആ ഇനിയിപ്പോൾ എന്തായാലും റെഡ് ഹൾക്ക്, വേൾഡ് ബ്രേക്കർ ഹൾക്ക് ഇവരൊക്കെ കാണിച്ചാലേ ഉള്ളൂ. ആ വേൾഡ് ബ്രേക്കർ ഹൾക്കിനെ കുറിച്ച് പറയുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ ബ്രൂസ് ബാനറിന് ദേഷ്യം വരുമ്പോൾ ഹൾക്കായിട്ട് മാറും, പക്ഷേ ഹൾക്കിന് ദേഷ്യം വരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ വേൾഡ് ബ്രേക്കർ ഹൾക്കായിട്ട് മാറുന്നുള്ള കാര്യമാണ് കോമിക്സ് കാണിച്ചതും. പക്ഷേ മൂവി സൈഡിൽ അങ്ങനത്തെ ഒരു കാര്യമേ കാണിച്ചിട്ടില്ല. ഒരു ഡെലിജസ് ഉണ്ടായിരുന്നു നമ്മുടെ ഹൾക്കിന് ദേഷ്യം വരുന്ന പോലത്തെ ഒരു സീനം. സംബന്ധിച്ചാൽ ചെറുതായിട്ട് നമ്മുടെ ഹൾക്കിന് ദേഷ്യം വരുന്നത്, പക്ഷേ ചെറുതായിട്ട് കോമിക്സ് ആയിട്ട് വന്നാൽ പോലും പെട്ടെന്ന് വേൾഡ് ബ്രേക്കർ ഹൾക്കായിട്ട് മാറി നിൽക്കുന്ന ഒരു ഷോട്ടാണ് കോമിക്സിൽ കാണിച്ചിട്ടുള്ളതും. സോ എവിടെ വെച്ചാൽ ദേഷ്യം വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൾക്ക് വന്നിട്ട് ഇങ്ങനെ അയൺമാൻ്റെ ലാബിലിരുന്നിട്ടും ഇങ്ങനെ ടൈം മെഷീൻ്റെ കാര്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ടോണി നീ എന്നൊന്ന് സഹായിച്ചുകൂടെ, എന്നതിനാണ് എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നത് പറയുമ്പോൾ ടോണി സാറിനെ ദേഷ്യപ്പെടുന്നത്. പിന്നീട് ഒരു സിസ്റ്റത്തെ ഒരു എറർ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തെ കയറി ഇടിക്കുന്ന പോലത്തെ ഒരു ഷോട്ടുണ്ട്. ഈ സിസ്റ്റം എന്താണെന്നോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വൈബ്രെയിനും കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഹൾക്ക് ഇത്ര ഇടിച്ചിട്ട് പൊട്ടുന്നില്ല, ഒന്നേ നമ്മുടെ ഹൾക്ക് വീക്ക് ആണോ ഇല്ലെന്നുണ്ടെങ്കിൽ മോണിറ്റർ സ്ട്രോങ് ആണോ എന്നുള്ളതാണ് ഡൗട്ട് ഇരിക്കുന്നത്. VFX കംപ്ലീറ്റ് ചെയ്യാത്തൊരു സീനാണ്. എന്തായാലും മോണിറ്റർ പൊട്ടുന്ന ഒരു സീൻസൊക്കെ ചിലപ്പോൾ VFX കാണിക്കാനായിട്ടായിരിക്കും പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും ഇതൊന്നൊരു VFX കംപ്ലീറ്റ് ആവാത്തൊരു സീനാണ്. സീ ഇങ്ങനെ നോക്കുന്ന ടൈമിൽ ഇവിടെ വെച്ചാൽ ഹൾക്കിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. സോ ഹൾക്കിന് ദേഷ്യം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേൾഡ് ബ്രേക്കർ ഹൾക്കായിട്ടാണ് മാറുന്നത്. പക്ഷേ ഇവിടെ കാണിച്ചത് ഹൾക്കേ അല്ലല്ലോ, അതാണ് വേറെ ട്വിസ്റ്റ്, പ്രൊഫസർ ഹൾക്കാണല്ലോ. ബട്ട് എനിവേസ് ഹൾക്കിൻ്റെ ഫോമിൽ നിൽക്കുമ്പോൾ ഹൾക്കിന് ദേഷ്യം വന്നാൽ അത് ഉറപ്പായിട്ട് വേൾഡ് ബ്രേക്കർ ഹൾക്കായിട്ട് തന്നെ മാറണം. ഈ സീൻ കാണിക്കുന്നത് നല്ലൊരു കാര്യം തരണം. പിന്നെ ഇവിടെ നമ്മുടെ ഹൾക്കാണെന്നുണ്ടെങ്കിൽ കീബോർഡൊക്കെ ടച്ച് ചെയ്യുന്നത് ഫിംഗർ കൊണ്ടാണ്, വിരൽ കൊണ്ടാണ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വിരൽ കൊണ്ട് ടച്ച് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിട്ടാണ് നമ്മുടെ ബ്രൂസ് ബാനർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ വലിയൊരു വിരൽ അതിനോടൊപ്പം തന്നെ കീബോർഡൊക്കെ ചെറിയൊരു കീബോർഡൊക്കെയാണ്. സോ ഇവിടെ നമ്മുടെ ബ്രൂസ് ബാനർ ഒരു കാര്യം എന്തായാലും മനസ്സിലായി, എന്തായാലും നമ്മുടെ കൈ കൊണ്ടിട്ട് കീബോർഡൊന്നും ടച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ മെഷീൻ പൊട്ടിപ്പോയി, പിന്നെ വേറെ ടൈം മെഷീൻ ഇല്ലാണ്ട് ഞാനെ കഷ്ടപ്പെട്ടാണ് കണ്ടുപിടിച്ചിരുന്ന കാര്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ആൻറ്റിമനെ ചെക്ക് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ പേന ഉപയോഗിച്ചിട്ട് ടച്ച് ചെയ്തുകൊണ്ടിരുന്നത് മെഷീൻസൊക്കെ. സോ ഈ ഒരു സീൻ വെക്കാമായിരുന്നു, പക്ഷേ എന്തായാലും ഒരു ചെറിയ ഡൗട്ട് വരും. ഹൾക്കിന് ഇവിടെ ചെറിയ ദേഷ്യം വരണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വേൾഡ് ബ്രേക്കർ ഹൾക്കായിട്ട് മാറിയില്ല എന്നും പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ വരും. പിന്നെ ആൻറ്റിമാൻ ജയന്റ് ആൻറ്റിമാൻ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻറ്റിമാൻ്റെ കയ്യിൽ നമ്മുടെ ഹൾക്ക് ഉണ്ട്, നമ്മുടെ ഹൾക്കിൻ്റെ കയ്യിൽ നമ്മുടെ സ്പൈഡർമാൻ ഉണ്ട്. സോ ഇവിടെ വെച്ചാൽ ആൻറ്റിമാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൾക്കിനെടുത്ത് എറിയുന്നു, ഹൾക്ക് ഇങ്ങനെ പറന്നു പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ എടുത്ത് എറിയുന്ന പോലത്തെ ഒരു ഷോട്ട് ഉണ്ട്. സോ ഈ ഷോട്ട് വെക്കാത്തതിൻ്റെ കാരണം എനിക്കൊന്നും അറിയണം, പക്ഷേ ഈ ഷോട്ട് പ്ലാൻ ചെയ്തതിൻ്റെ കാരണം മേ ബി നമ്മുടെ സ്പൈഡർമാൻ എങ്ങനെയാണ് ഇങ്ങനെ ചാടിച്ചാടി പോകുന്നുള്ള കാര്യം ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നില്ല. എന്തായാലും നമ്മുടെ ജയന്റ് ആൻറ്റിമാൻ മോള് വരയിട്ടാണ് ചാടിച്ചാടി പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നാലും ഈ ഒരു സീൻ വെച്ചതിൻ്റെ കാരണം മേ ബി മറ്റേ ഇൻഫിനിറ്റി ഗോൺലെറ്റും എടുത്തിട്ട് നേരെ അങ്ങോട്ട് നമ്മുടെ ആൻറ്റിമാനെ ട്രക്കിലോട്ട് അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് കൊടുക്കാനായിട്ടായിരിക്കാം നമ്മുടെ ഹൾക്കിനെ ഇങ്ങനത്തെ ഒരു ഐഡിയ തോന്നിക്കാണുന്നത്. അതായത് എന്തായാലും ഹൾക്കിനെ കൊണ്ടിട്ട് ഒറ്റയ്ക്ക് ചെയ്തിട്ട് സ്പൈഡർമാൻ ഉറപ്പായിട്ടും എടുത്തെറിയാനായിട്ട് പറ്റില്ല. കാരണം വെച്ചാൽ ഹൾക്കിന് അത്രമാത്രം പവർ ഇപ്പം ഇല്ല. സോ ഇപ്പോൾ നമ്മുടെ ആൻറ്റിമാൻ്റെ സഹായം ഉപയോഗിച്ച് സ്പൈഡർമാൻ എറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ ഉറപ്പായിട്ടും അങ്ങോട്ടേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മുടെ ഹൾക്കിന് തോന്നിയ ഒരു ചെറിയൊരു ഐഡിയയാണ്. സോ ആൻറ്റിമാൻ ഹൾക്കിന് എറിയുന്നത് ഹൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ എടുത്തെറിയുന്നത് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആർട്ട് തന്നെ നമ്മുടെ റിസർവേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ സീൻ വെക്കാൻ വരുന്നില്ല, ജസ്റ്റ് നമ്മുടെ ഹൾക്കിനെ കുറച്ചും കൂടി അങ്ങോട്ടൊന്ന് പവർഫുള്ളായിട്ട് കുറച്ചും കൂടി ഒന്ന് സീനായിട്ട് കാണിക്കുന്ന പോലത്തെ ഒരു ഷോട്ടായിരുന്നു തന്നെ. സോ ഇപ്പോൾ നമ്മുടെ ആൻറ്റിമാൻ എന്തായാലും ജയന്റ് ആൻറ്റിമാനായിട്ട് മാറി നിൽക്കും അല്ലേ. സോ നമ്മുടെ ആൻറ്റിമാൻ ഉണ്ടെങ്കിൽ ഒരുപാട് ഉറുമ്പുകളൊക്കെ ഇങ്ങനെ വിളിച്ച് വരുത്തിയിട്ട് ഒരു ബാറ്റിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യിപ്പിക്കുന്ന പോലത്തെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അതും പ്രത്യേകിച്ച് ജയന്റ് ആൻസറാണ് വിളിച്ചിട്ട് വരുന്ന പോലത്തെ ഒരു ഷോട്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഉറുമ്പുകളുടെ പുറത്തൊക്കെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച്, റോക്കറ്റ്, ഗ്രൂട്ട് ഇവരെല്ലാവരും തന്നെ കയറി ഇരുന്നിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ചെറിയൊരു സീനും കൂടി റിസർവ് പ്രസൻ പ്ലാൻ ഉണ്ടായിരുന്നു. സോ ഒരു സീൻ വെക്കാത്ത നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ ഇത്ര മാത്രം സൂപ്പർ ഹീറോസ് ഇടുന്ന ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇത്ര ഉറുമ്പുകൾ അങ്ങോട്ട് പിടിച്ചിറക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഭയങ്കരമായിട്ട് കോംപ്ലക്സ് ആയിട്ട് തന്നെ പോകും ഈ ഒരു ഫൈറ്റ്. സൂപ്പർ ഹീറോസിൻ്റെ ഇടയ്ക്ക് ഉറുമ്പുകളും കൂടി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു സ്ക്രീൻ ടൈം കൂടി ഒതുക്കേണ്ടതായിട്ട് വരും. സോ ഒന്നാമത് സൂപ്പർ ഹീറോസ് അത്രമാത്രം സ്ക്രീൻ ടൈം കൊടുക്കാനായിട്ട് റിസർവ് പ്രസൻ എന്നുണ്ടെങ്കിൽ ഒരുപാട് ആലോചനയുണ്ട്. സീൻ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഉറുമ്പുകൾ കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരുന്നു തന്നെ. പിന്നീട് പടം തുടങ്ങിയിട്ട് ഫസ്റ്റ് 20 മിനിറ്റ് തന്നെ നമ്മൾ ആരാണോ കാണാനായിട്ട് വന്നത്, ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ആരാണോ കാണാനായിട്ട് വന്നത്, അവനെ തന്നെ പെട്ടെന്ന് കൊണ്ട് കൊന്നുകളഞ്ഞെന്ന് പറയുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു നമ്മുടെ താനോസിന് പെട്ടെന്ന് കൊണ്ട് കൊന്നുകളയുന്ന സമയത്തും. സോ ഇനിഷ്യലി നമ്മുടെ റിസർവ് ബ്രദേഴ്സിന് താനോസിനെ കൊല്ലാനായിട്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും ഈ സീൻ എടുത്തിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒരു കോൺസെപ്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. നമ്മുടെ ആവഞ്ചേഴ്സിന് വരവിന് വേണ്ടിയിട്ട് നമ്മുടെ താനോസ് ഇങ്ങനെ ഇൻഫിനിറ്റി ഗോൺലെറ്റ് താരം വെച്ച് കാത്തിരിക്കുന്ന പോലത്തെ ഒരു ഷോട്ടാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ ആവഞ്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തോർ, നതാഷ, പിന്നീട് ക്യാപ്റ്റൻ അമേരിക്ക, ഹൾക്ക് ഹൾക്കിൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ നെബുള കൂടി വന്നിട്ടുണ്ട്. സോ ഇവരെല്ലാം ഇങ്ങനെ വരുന്ന ടൈമിൽ
നമ്മുടെ താനസ് ഇൻഫിനിറ്റി ഗോണറ്റ് താഴെ വെച്ച് കാത്തിരിക്കുന്ന പോലത്തെ ഒരു ഷോട്ടാണ് പ്ലാൻ ഉണ്ടായിരുന്നതും. സോ ഒരു ഷോട്ട് അങ്ങനെ എടുത്ത് മാറ്റി. പക്ഷെ എന്തായാലും ഈ സീൻ വെച്ചിരുന്നെങ്കിൽ നമ്മുടെ താനസിനെ കൊല്ലാണ്ട് വിട്ടിരുന്നെങ്കിൽ എങ്ങനെ ബാക്കി അങ്ങോട്ട് മുന്നോട്ട് നീക്കിക്കൊണ്ട് പോയിരിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ സിനിമ കണ്ടത് വേറൊരു സ്റ്റോറിയിലാണല്ലോ. സോ പഴയ താനസിന് കൊല്ലാണ്ട് എങ്ങനെ കഥ മുന്നോട്ട് പോയി കാണും എന്നുള്ള കാര്യം ജസ്റ്റ് ഒരു ഡൗട്ട് മാത്രമാണ്, ഇപ്പൊരു ഡൗട്ട് തന്നെ കിടക്കുവാണ്. പിന്നീട് വേറൊരു വലിയൊരു സീനുണ്ട് കേട്ടോ. ഈ സീൻ എങ്ങാണ്ട് എടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കണ്ട ഫൈനൽ ബാറ്റിൽ ഉണ്ടല്ലോ എൻ ഗെയിമിൻ്റെ, അത് അങ്ങനെ ഓപ്പോസിറ്റിൽ തിരിഞ്ഞായിരുന്നു. സോ സീൻ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താനസ് 2014 ടൈം ട്രാവൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ അവഞ്ചേഴ്സ് സ്റ്റോൺസ് ഒക്കെ എടുത്ത് വന്ന് സ്നാപ്പ് ഇട്ടതിന് ശേഷമാണ് താനസ് തന്നെ 2014 ടൈം ട്രാവൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നതും. സോ നമ്മുടെ താനസ് നേരത്തെ, അതായത് അവഞ്ചേഴ്സ് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ താനസ് ഇവിടെ വന്ന് എർത്തിനെ കോൺക്വർ ചെയ്ത് ഒരുപാട് മനുഷ്യന്മാരൊക്കെ കൊന്നിട്ടും അവരുടെ സ്ക്രൾസിലുള്ള അവരുടെ എല്ലുകൂട് കൊണ്ട് ഒരു ത്രോൺ ഉണ്ടാക്കി അവഞ്ചേഴ്സിന് വരവിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന പോലത്തെ ഒരു സീൻ. സോ ഇപ്പോൾ നമ്മുടെ താനോസ് 2014 നിന്ന് 2023 വന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന മനുഷ്യന്മാരെ കൊന്ന് അവഞ്ചേഴ്സിന് വരവായിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ ഓൾറെഡി നമ്മുടെ താനോസ് വന്നിട്ട് 2014 നിന്ന് വരുന്നതിന് മുന്നായിട്ട് അവിടെ ഉണ്ടായിരുന്ന അവഞ്ചേഴ്സിനെ കൊന്നിട്ടാണ് ഇപ്പോൾ നമ്മുടെ താനോസ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ അവഞ്ചേഴ്സ് ഇങ്ങനെ താനോസ് നോക്കിയിട്ട് വരുന്ന ടൈമിൽ, അതായത് തിരിച്ചങ്ങോട്ട് റീ എൻട്രി ആകുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവഞ്ചേഴ്സ് ഇങ്ങനെ ലോകം കാണുമ്പം മൊത്തം അങ്ങോട്ട് നശിച്ചിരിക്കുകയാണ്. അതായത് ഫുള്ളായിട്ട് തന്നെ നമ്മുടെ താനോസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ലോകം മൊത്തം ഇരിക്കുന്നത്. ബാക്കി ഉണ്ടായിരുന്ന മനുഷ്യന്മാരെ കൂടി കൊന്ന് നമ്മുടെ താനോസ് അങ്ങോട്ട് ഇരിക്കണം. ന്യൂയോർക്കിലുണ്ടായിരുന്ന മനുഷ്യന്മാരെല്ലാം കൊന്നിട്ട് നമ്മുടെ താനോസ് ഇപ്പോൾ ഇരിക്കണം. സോ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ താനോസിനെ നോക്കി അവഞ്ചേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക കാണുന്ന നമ്മുടെ താനോസ് ആണെന്നുണ്ടെങ്കിൽ പഴയ ക്യാപ്റ്റൻ അമേരിക്ക, അതായത് 2014 ക്യാപ്റ്റൻ അമേരിക്കയുടെ തല അങ്ങോട്ട് മുന്നോട്ട് എടുത്തിട്ടിട്ട് ഇത് കണ്ടിട്ടാണ് ഇനി എൻ്റെ മുന്നോട്ട് വരാനായിട്ട് പോകുന്നത്, ഇനി നമുക്ക് ഡീൽ സംസാരിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ താനോസ് നിൽക്കുന്ന പോലത്തെ ഒരു ഷോട്ട്. എൻ്റെ പൊന്നെ ഈ ഷോട്ട് എടുത്തിരുന്നെങ്കിൽ സീരിയസ്ലി നമ്മൾ കണ്ട എൻ ഗെയിമിൻ്റെ ഫൈനൽ ബാറ്റിൽ അങ്ങനെ ഓപ്പോസിറ്റ് എടുത്ത് തിരിഞ്ഞായിരുന്നു. ഓൾറെഡി നമ്മുടെ അവഞ്ചേഴ്സ് തോറ്റാണ് ഇരിക്കുന്നത്, ഇപ്പോൾ തന്നെ സ്റ്റോൺ കളക്ട് ചെയ്യേണ്ടി പോയ കാരണം തന്നെ ലോകത്തിനെങ്കിലും സേവ് ചെയ്യാനുണ്ട്. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ താനോസ് ഓൾറെഡി ലോകത്തിനങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിനെ സേവ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ടാണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് അങ്ങനെ നിന്നേനായിരുന്നു. ജസ്റ്റ് ഒരു ഐഡിയ മാത്രം, ജസ്റ്റ് ആ സ്ക്രിപ്റ്റിൽ ഇങ്ങനത്തെ ഒരു ഐഡിയ കൊടുത്താൽ എങ്ങനെ ഇരിക്കും നമ്മുടെ. സോ യാ, ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഈ സീൻ സിനിമയിൽ വെച്ചിരുന്നെങ്കിൽ കൊള്ളാൻ മേറെ നിങ്ങൾക്ക് ഏത് സീനാണ് തോന്നുന്നത് ആ സിനിമ മറക്കാതെ കമ്പനി പറഞ്ഞേക്കെ സൈഡിലേക്ക് തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ടേ സബ്സ്ക്രൈബ് ചെയ്തവരുടെ മൈ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെരി മച്ച് ഫോർ വാച്ചിങ് സീസൺ.